ഹലോ, എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് കരുതുന്നു. ഇന്ന് നമ്മുടെ മെനോപ്പസ് സീരീസിൻ്റെ രണ്ടാമത്തെ വീഡിയോ ആണ്. കണ്ടിന്യൂവേഷൻ പോകണ്ടെന്ന് കരുതി ഇന്നൊരു ചെറിയ വീഡിയോ ഇടാമെന്ന് കരുതി. കാരണം സുഖമില്ല, ഒത്തിരി നേരം വർത്തമാനം പറയുമ്പോൾ ഭയങ്കരമായിട്ട് ചുമയ്ക്കുന്നുണ്ട്. ഈ പ്രാവശ്യം എന്താണോ എന്നറിയില്ല, ഫ്ലൂ ശരിക്കും എല്ലാവർക്കും പിടിച്ചിട്ടുണ്ട്. ഫാസ്റ്റിംഗ് ഫോർ ഹെൽത്തി ലൈഫിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ എനിക്ക് പറയാനുള്ളത്, ഇവിടെ നമ്മൾ തന്നെയാണ് ഹീറോസ്. അല്ലാതെ നമ്മളെ ചികിത്സിക്കുന്ന ഡോക്ടറോ അല്ലെങ്കിൽ നമുക്ക് ഡയറ്റ് പറഞ്ഞു തരുന്ന ഡയറ്റീഷ്യനോ ന്യൂട്രീഷനിസ്റ്റോ അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാർ ട്രൈ ചെയ്ത ഏതെങ്കിലും മെത്തേഡ്സോ അല്ലെങ്കിൽ ഒരു മാജിക് പില്ലോ അല്ല, നമ്മൾ തന്നെയാണ് ഹീറോ. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിന് ഒരു ഹീലിംഗ് പവർ ഉണ്ട്. അത് നമ്മൾ യൂട്ടിലൈസ് ചെയ്ത് അതിൻ്റേതായ ഒരു രീതിയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രശ്നങ്ങൾ എല്ലാത്തിൽ നിന്നും ഓവർകം ചെയ്യാൻ പറ്റും. അത് മെനോപ്പസ് മാത്രമല്ല, ഏതൊരു രോഗങ്ങളിൽ നിന്നും നമുക്ക് നമ്മുടെ ശരീരത്തിൻ്റെ ഹീലിംഗ് പവർ കറക്റ്റായിട്ട് യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഓവർകം ചെയ്യാൻ പറ്റും. അപ്പം ഒരു കഥ ചൊല്ലട്ടുമാ. പണ്ടൊരു രാജ്യത്ത് ഒട്ടും മഴയില്ലായിരുന്നു. മഴയില്ലാതായപ്പം രാജാവും നാട്ടുകാരും എല്ലാവരും കൂടെ കൂടി തീരുമാനിച്ചു, നമുക്കെല്ലാവർക്കും കൂടി, ചില സ്ഥലങ്ങളിൽ മഴയ്ക്ക് വേണ്ടി യാഗം നടത്താറുണ്ടെന്നതുപോലെ ഇവരെ പ്രാർത്ഥന കൂടിയിരുന്ന് പ്രാർത്ഥന നടത്താമെന്ന് തീരുമാനിച്ചു. അപ്പോൾ പ്രാർത്ഥന നടത്താനായിട്ട് അവർ സ്ഥലവും തീയതി എല്ലാം തീരുമാനിച്ച് കഴിഞ്ഞു. എല്ലാവരും ഒത്തുചേർന്നു, എല്ലാവരും വന്നു ചേർന്നു. രാജ്യത്തുള്ള ജനങ്ങളെല്ലാവരും, രാജാവും പരിവാരങ്ങളും എല്ലാം വന്നു ചേർന്നു. എല്ലാവരും വന്നു ചേർന്ന് പ്രാർത്ഥന തുടങ്ങാറായപ്പോൾ അതിലൊരു കുട്ടി മാത്രം വന്നത് എല്ലാവരും വന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ടായിരുന്നു. എന്താണെന്ന് നിങ്ങൾക്കറിയാവോ? കഥ കേട്ടിട്ടുള്ളവർക്കറിയായിരിക്കും, അവൻ ഒരു കുടയും പിടിച്ചുകൊണ്ടാണ് വന്നത്. എന്താണ് ഈ ഒരു കഥയുടെ മോറൽ എന്ന് നിങ്ങൾക്കറിയാവോ? വിശ്വാസം. അവന് വിശ്വാസം ഉണ്ടായിരുന്നു ഈ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ മഴ ഉറപ്പായും പെയ്യുമെന്ന്. അപ്പോൾ മഴ പെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നനയാതിരിക്കാൻ കുട പിടിക്കണ്ടേ? അതുകൊണ്ട് അവൻ കുടയെടുത്തു. പക്ഷെ ബാക്കിയുണ്ടായിരുന്ന അത്രയും ആളുകൾ കുടയൊന്നും എടുക്കാതെ പ്രാർത്ഥിക്കാനായിട്ട് വന്നു. അപ്പോൾ അവരുടെ അവിശ്വാസം, വിശ്വാസമില്ലായ്മ. അപ്പം എനിക്ക് നിങ്ങളോട് ഈ കഥയിലൂടെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളിൽ തന്നെ വിശ്വസിക്കുക. ട്രസ്റ്റ് യുവർ സെൽഫ് ഫസ്റ്റ്. ട്രസ്റ്റ് യുവർ സെൽഫ്, ട്രസ്റ്റ് യുവർ ബോഡി. നമ്മുടെ ട്രസ്റ്റ് യുവർ ബോഡീസ് ഹീലിംഗ് പവർ. അതാണ് എനിക്ക് ആദ്യം നിങ്ങളോട് പറയാനുള്ളത്. അത് മാജിക്കായിരിക്കും നടക്കുന്നത്. കാരണം ഞാൻ ഇപ്പം നമ്മുടെ ഗ്രൂപ്പിൽ ഒത്തിരി പേര്, ഇപ്പം 2 വർഷമാകുന്നു നമ്മുടെ ഗ്രൂപ്പ് തുടങ്ങിയിട്ട്, വാട്സപ്പ് ഗ്രൂപ്പും ഈ വെയ്റ്റ് ലോസ് ചാനൽ തുടങ്ങിയിട്ട് 1 വർഷമായി ഈ ചാനൽ, ഫാസ്റ്റിംഗ് ചാനൽ. ഒത്തിരി പേര് ജോയിൻ ചെയ്തിട്ടുണ്ട്. കുറേ അധികം പേര് 45 എബോവ് മെനോപ്പസിൻ്റെ ഈ സ്റ്റേജിൽ കൂടി കടന്നു പോകുന്നവരാണ്. ഇവർക്ക് ഞാൻ കൊടുത്ത, ഞാൻ ഫോളോ ചെയ്യുന്ന ഈ ഒരു ഡയറ്റ്, അത് ഞാൻ പറഞ്ഞു കൊടുത്ത കുറേ കാര്യങ്ങളിൽ മാറ്റം വരുത്തിയപ്പോൾ തന്നെ അവർക്ക് ഇവരുടെ ഈ മെനോപ്പസിൻ്റെ കുറേ കാര്യങ്ങളിൽ ഉറക്കമില്ലായ്മ, അതുപോലെ ചൂട് കൂടുതലുള്ള അവസ്ഥ, അങ്ങനെ ഒത്തിരി ഒത്തിരി കാര്യങ്ങളിൽ അവർക്ക് തനിയെ മാറ്റം വന്നതായിട്ട് അവർ തന്നെ എന്നോട് പറഞ്ഞു. ഞാൻ അവർക്ക് ഓക്കെ മെനോപ്പസ് ആണ്, നിങ്ങൾ ഇന്ന ഡയറ്റ് ചെയ്യൂന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഡയറ്റ് പറഞ്ഞൊന്നും കൊടുത്തില്ല. കുറേ ഹെൽത്തി ഹാബിറ്റ്സ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കുറേ മാറ്റങ്ങൾ വരുത്തി. അപ്പം അവരിൽ വിശ്വസിച്ചു, അവരാ ചെയ്യുന്ന കാര്യത്തിൽ വിശ്വസിച്ചു, ഹെൽത്തി ആയിട്ട് കുറേ മാറ്റങ്ങൾ അവർ വരുത്തി. അപ്പം അവർക്ക് അതിൻ്റേതായ ഗുണങ്ങൾ കിട്ടി. കഥയിലൂടെ പറഞ്ഞത്, നമ്മളെ തന്നെ ട്രസ്റ്റ് ചെയ്യുക, നമ്മുടെ ബോഡിക്കൊരു ഹീലിംഗ് പവർ ഉണ്ട്, അത് ട്രസ്റ്റ് ചെയ്യുക കേട്ടോ. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ സൂചിപ്പിച്ചിരുന്നു, ഈവൻ റീസെൻറ്റ് സ്റ്റഡീസ് 30+ ഇയേഴ്സ് കഴിയുമ്പോഴത്തേക്കും മെനോപ്പസ് ആകുന്നുണ്ട് കണ്ടെത്തിയിട്ടുണ്ട്. ആ നമ്മുടെ വീഡിയോയുടെ അടിയിൽ ഒരു കൊച്ചു വന്ന് കമൻറ്റ് ചെയ്തു, അവൾക്ക് 26 വെറും 26 വയസ്സുള്ളപ്പം മെനോപ്പസ് ആയിരുന്നു. അപ്പം എനിക്ക് ഒത്തിരി സങ്കടം തോന്നി. ഒന്ന് എന്താ പറഞ്ഞത്, അടുത്തുണ്ടായിരുന്നെങ്കിൽ ഒന്ന് കെട്ടിപ്പിടിക്കാൻ തോന്നി. കാരണം ഏതൊരവസ്ഥയിൽ കൂടി ആയിരിക്കും ആ കുട്ടി കടന്നു പോയത്. നമ്മൾ ആ 26th, നമ്മുടെ ആ 26-ാമത്തെ വയസ്സെന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ നമ്മളെല്ലാവരും ഏതൊരു രീതിയിലായിരിക്കും, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിനക്ക് ഞങ്ങളുടെ ഗ്രൂപ്പിലേക്ക് ചേരാം, നല്ലൊരു സപ്പോർട്ടായിരിക്കും. നമ്മളവിടെ ജസ്റ്റ് ഒരു മീൽ പ്ലേറ്റ് ഷെയറിങ്ങോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമല്ല, എല്ലാ ഡിസ്കഷൻസും ഉണ്ട്. പരസ്പരം ഒത്തിരി കാര്യങ്ങളും ഞങ്ങൾ ഷെയർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ചായാനൊരു ഷോൾഡർ എന്നുള്ള രീതിയിൽ എല്ലാ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യാവുന്ന ഒരു സ്ഥലമാണ്. താല്പര്യമുള്ളവർക്കൊക്കെ ജോയിൻ ചെയ്യാം. മെനോപ്പസിന് മാത്രമായിട്ടൊരു ഗ്രൂപ്പ് തുടങ്ങാൻ ഞാൻ ആലോചിക്കുന്നുണ്ട്. സമയം ശരിയായി കഴിഞ്ഞാൽ ഞാൻ നിങ്ങളെ അറിയിക്കാം കേട്ടോ. എനിക്ക് ഒത്തിരി സംസാരിക്കാൻ പറ്റുന്നില്ല, പക്ഷെ എന്നാലും നിങ്ങളുടെ അടുത്ത് വീഡിയോ ഒന്നും മുടക്കരുതെന്ന് കരുതിയാണ് ഞാൻ ഇന്ന് വന്നത്. ഇന്ന് എനിക്ക് പറയാനുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്.
ഈ ഒരു 40 45 വയസ്സായി കഴിയുമ്പം ഒത്തിരി ഡിപ്രഷനും മാനസിക വൈകല്യങ്ങൾ കാണിക്കുന്നത് പോലെയൊക്കെ പെരുമാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ടെന്ന് കുറേ പേരെൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു. അപ്പം അവർ അവരുടെ മാമിമാരുടെ അല്ലെങ്കിൽ അവരുടെ ചേച്ചിമാരുടെ കുറേ അവസ്ഥകൾ, എന്നിട്ട് അവരെ മെൻ്റൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനായിട്ട് ട്രൈ ചെയ്യുവാണ്. എനിക്കത് കേട്ട് കഴിഞ്ഞപ്പോൾ വളരെ ബുദ്ധിമുട്ട് തോന്നി. കാരണം അവനവൻ്റെ നല്ല കാലം മുഴുവൻ മക്കള് ഹസ്ബൻഡ് കുടുംബം എന്നും പറഞ്ഞ് ജീവിച്ച് തീർത്തിട്ട് ഈ 40 45 വയസ്സായപ്പം അവരിലുണ്ടാകുന്ന ഹോർമോണൽ വ്യതിയാനം, ഈ ഒരു ഫ്ലക്ച്വേഷൻ, ഈ ഒരു ഹോർമോണൽ ഇംബാലൻസ് കൊണ്ട് ഈ സമയത്തുണ്ടാകുന്ന ഇതിനെ അവർ മെൻ്റൽ ഡിസീസാക്കി കൊണ്ടുപോയി അവർ മാനസിക രോഗത്തിന് ചികിത്സിക്കാൻ കൊണ്ടുപോകാൻ തീരുമാനിച്ചു എന്ന്. ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ എത്രത്തോളം എത്ര വിദ്യാഭ്യാസം ഉണ്ടെങ്കിലും മനുഷ്യൻ അതിനെക്കുറിച്ച് പഠിച്ചിട്ടില്ലെങ്കിൽ ഇങ്ങനെയൊക്കെ തന്നെ വന്നു ചേരുള്ളൂ. ഭയങ്കര ചിലപ്പോൾ ഡിഗ്രികളൊക്കെ ഉള്ള ആളുകളായിരിക്കും, പക്ഷേ ഇതിനെക്കുറിച്ച് ഒരു വിവരം ഉണ്ടായിരിക്കത്തില്ല. ഒരാളല്ല ഒത്തിരി പേരിങ്ങനെ പറഞ്ഞു ഈ ഒരു സ്റ്റേജിൽ ഉണ്ടാകുന്ന ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച്. ഡിപ്രഷൻ ഏറ്റവും വലിയൊരു സിംറ്റമാണ് ഈ ഒരു സ്റ്റേജിൽ നമുക്ക് ഉണ്ടാകുന്നത്. അത് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത് പല രീതിയിലായിരിക്കും. ചിലർക്ക് ഉണ്ടാകുന്ന ഒത്തിരി ഡീപ്പായിട്ടുള്ള ഡിപ്രഷൻ ആയിരിക്കും, ചിലർക്ക് എന്ന് പറയുമ്പം അവർക്ക് മാനേജ് ചെയ്യാം, അത് അവരുടെ അവർ ചിലപ്പോൾ വായിച്ച് ഇതിനെക്കുറിച്ച് കുറേ അറിയാവുന്നവർക്ക് കുറേയൊക്കെ മാനേജ് ചെയ്തു പോകാൻ പറ്റും. എന്നിരുന്നാലും ആ മാനേജ് ചെയ്യുന്നതിന് ഒരു പരിധിയുണ്ട് കേട്ടോ. നിങ്ങളിൽ എന്നെ കേൾക്കുന്നവരിൽ നിങ്ങളിൽ ഇതുപോലെ ആരെങ്കിലുമൊക്കെ ഇങ്ങനെ കാണിക്കുന്നത് ഉണ്ടെങ്കിലോ, അല്ലെങ്കിൽ ഒത്തിരി സ്വഭാവത്തിൽ ഒത്തിരി മാറ്റങ്ങളൊക്കെ വരുമ്പോൾ അവരെ ആദ്യം മാനസിക രോഗാശുപത്രിയിലല്ല കൊണ്ടുപോകണ്ടേ, അവരുടെ കാര്യങ്ങൾ അറിയുക, അവരെ ചേർത്ത് പിടിക്കുക. എന്തുകൊണ്ട് ഇത്രയും നാളവർക്ക് ഒരു കുഴപ്പമില്ലായിരുന്നു, എന്നിട്ട് എന്തുകൊണ്ട് പെട്ടെന്ന് മാറ്റമുണ്ടോ, അത് നിങ്ങൾ അറിയണം. അപ്പം ഇറ്റ്സ് നോട്ട് മെൻ്റൽ ഡിസീസ്. ഇപ്പം എന്നെ കേൾക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞു കൊടുക്കുക ഇറ്റ്സ് നോട്ട് മെൻ്റൽ ഡിസീസ്. അവരവരുടെ ഹോർമോൺസ് കുറയുന്നതിനനുസരിച്ച് കാണിക്കുന്ന ഓരോ വ്യതിയാനങ്ങളാണ്. അപ്പോൾ അതിനനുസരിച്ച് വേണം അവരെ അത് ഒന്ന് ചേർത്ത് പിടിക്കുക. കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾ പഠിക്കാനായിട്ട് ശ്രമിക്കുക, അറിയാനായിട്ട് ശ്രമിക്കുക. ഡോക്ടറെ, ഒരു നല്ല ഗൈനക്കോളജിസ്റ്റിനെ കൊണ്ടേ കാണിക്കുക. അപ്പം അതിന് കുറേ ടെസ്റ്റുകളും കാര്യങ്ങളും ഉണ്ട്, അതൊക്കെ അവർ പറഞ്ഞു തരും. അപ്പോൾ അവർക്ക് അറിയാൻ പറ്റും എത്രത്തോളം ഹോർമോണൽ ഏറ്റക്കുറച്ചിലുകളാണ് വന്നിരിക്കുന്നത്, ഏത് ഹോർമോണാണ് ഇത്രയും ഡിക്ലൈൻ ചെയ്തിരിക്കുന്നതെന്നൊക്കെ. നിങ്ങൾക്കറിയാം ഒരു സ്ത്രീയുടെ ശരീരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ഒരു കുഞ്ഞിന് ജന്മം കൊടുത്ത് ആ 9 മാസം വളർത്തി അത് പ്രസവിക്കാനുള്ള ഒരു രീതിയിലാണ് ഒരു സ്ത്രീയുടെ ശരീരം നിർമ്മിച്ചിരിക്കുന്നത്. അവരുടെ ജോലി അതാണെന്നൊന്നും അല്ല കേട്ടോ ഞാൻ പറയുന്നത്, നമ്മുടെ ശരീരം നിർമ്മിച്ചിരിക്കുന്ന അതേ രീതിയിലാണ്. നമ്മൾക്കുള്ളൊരു പ്യൂബർട്ടി സ്റ്റേജിൽ, ആ ഒരു നമ്മുടെ ടീനേജ് ആ ടൈമിൽ തൊട്ട് നമ്മളിൽ ഈ ഹോർമോൺസിൽ ഒരു 28 സൈക്കിൾ എന്നുള്ള രീതിയിൽ വന്നുകൊണ്ടിരിക്കും. നിങ്ങൾക്കറിയാം ഈ 28 ഡേയ്സിൽ തന്നെ പല അപ്പ് ആൻഡ് ഡൗൺസ് നടക്കുന്നുണ്ട് നമുക്ക്. ആ ഒരു മാസത്തിൽ തന്നെ നിങ്ങൾ ചിന്തിച്ചു നോക്കിയാൽ അറിയാം നിങ്ങൾ തന്നെ പല രീതിയിൽ പല സാഹചര്യങ്ങളിലൂടെ നിങ്ങൾ കടന്നുപോകുന്നുണ്ട്. ചില സമയത്ത് നിങ്ങൾക്ക് ഒത്തിരി ഹാപ്പിനെസ് ഉണ്ടാകും, ചില സമയത്ത് നിങ്ങൾക്ക് ഒത്തിരി ഭയങ്കര ഫ്രസ്ട്രേഷൻ ആയിരിക്കും, അതുപോലെ ചില സമയത്ത് നിങ്ങൾ ഒത്തിരി ഡൗൺ ആയിരിക്കും, ഒത്തിരി ആങ്കർ, ഇങ്ങനെ ഒരു ഒത്തിരി ഒത്തിരി മെൻ്റൽ സ്റ്റേറ്റിലൂടെ ആയിരിക്കും നിങ്ങൾ ഈ ഒരു ഒരു 28 ഡേയ്സ് സൈക്കിളിൽ തന്നെ നമ്മൾ ഈ പീരിയഡ്സ് ഉള്ളപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അത് പക്ഷേ നമ്മുടെ ഹോർമോൺസ് എല്ലാം നല്ല ആക്റ്റീവായിരിക്കുന്ന സമയമായതുകൊണ്ട് നമുക്കത് ബാലൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട് കുറേയൊക്കെ. പക്ഷേ നമ്മളൊരു 40 45 വയസ്സ് കഴിയുമ്പോഴത്തേക്കും ഈ ഹോർമോൺസ് എല്ലാം ഡിക്ലൈൻ ചെയ്യാൻ, നമ്മുടെ ഓവറീസ് ഷട്ട് ഡൗൺ ചെയ്യാനായിട്ട് ഉള്ള ടൈമാകും. ആ സമയം അത് ഷട്ട് ഡൗൺ ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ പ്രധാനമായിട്ടുള്ള ഹോർമോൺസാണ് ഇസ്ട്രജൻ, പ്രൊജസ്ട്രോൺ പോലെയുള്ളത്. അപ്പം ഇത് ശരിക്കും ഡൗൺ ആയി കഴിയുമ്പം നമുക്ക് ഒത്തിരി അത് നമ്മളെ ബാധിക്കുന്നത് പല രീതിയിലായിരിക്കും. 19 പേർ എനിക്ക് വോയിസ് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പം കുറേയൊക്കെ കോമൺ ആയിട്ട് വരുന്നുണ്ട്, കുറേ പേരുടെയൊക്കെ കേട്ടപ്പോൾ ഒത്തിരി വിയേർഡായിട്ട് തോന്നി. കാരണം ഒരു എന്താ പറയുക, അത് മറ്റേ ആർക്കും അനുഭവപ്പെടാത്ത ചില കാര്യങ്ങളായിരിക്കും ചിലർക്ക് അനുഭവപ്പെടുന്നത്. എനിക്ക് തോന്നുന്നില്ല ഇന്ന് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമെന്ന്. അപ്പം ഇന്ന് എനിക്ക് ഇത്രയേ പറയാനുള്ളൂ. ട്രസ്റ്റ് യുവർ സെൽഫ് ആൻഡ് അതുപോലെ തന്നെ നിങ്ങൾ ഓരോരുത്തർക്കും എഫക്റ്റീവ് ആവുന്ന വേസ് ഡിഫറെൻ്റ് ആയിരിക്കും. ഇപ്പം എനിക്ക് സക്സസ്ഫുൾ ആവുന്ന ഒരു വഴിയായിരിക്കത്തില്ല നിങ്ങളുടെ 40 45 ഇയേഴ്സിൽ നിങ്ങൾക്ക് ഹീലിംഗ് കിട്ടുന്ന ഒരു വഴി.
അപ്പം ഓരോരുത്തർക്കും ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പം നമ്മൾ ഞാൻ പറയുന്ന സൊല്യൂഷൻസിൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. എനിക്ക് ഒത്തിരി സംസാരിക്കുമ്പോൾ ഭയങ്കരമായിട്ട് ചുമയ്ക്കണം, അപ്പോൾ എനിക്കൊരു കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമെന്ന് തോന്നണില്ല. ഹാപ്പി ആയിട്ടിരിക്കുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. സ്റ്റേ സേഫ്, സ്റ്റേ ഹെൽത്തി ആൻഡ് സ്റ്റേ ബ്ലെസ്ഡ്.